ആളുകൾ നിങ്ങളെ നിസ്സാരമായി കാണുന്നതിൻ്റെ ഒരേ ഒരു കാരണം അവർ എങ്ങനെ പെരുമാറിയാലും നിങ്ങൾ അവരുടെ കൂടെ കാണും എന്ന തോന്നലാണ്. അത് വെറും തോന്നൽ മാത്രമാണെന്ന് അവരെ ബോധ്യപ്പെടുത്തിയാൽ അവർ തനിക്ക് നിങ്ങളുടെ പറയുന്ന വരും. നിങ്ങളെ വിജയം നേടാൻ പ്രേരിപ്പിക്കുന്ന സുഹൃത്തുക്കളെ കണ്ടെത്തുക. മറ്റു സുഹൃത്തുക്കളെ പിണക്കാതെ ഒരു ചെറിയ അകലം പാലിച്ച് കൂടെ നിർത്തുക. നിങ്ങൾക്കിപ്പോൾ ജീവിക്കുന്ന സ്ഥിതിയോ സ്ഥലമോ ഇഷ്ടമല്ലെങ്കിൽ മാറാനുള്ള ശ്രമം നടത്തുക. മാറുക തന്നെ ചെയ്യണം. നിങ്ങൾ ഒരു മരമല്ലല്ലോ മാറാതിരിക്കാൻ. സമയം മിക്കവാറും എല്ലാ കാര്യങ്ങളും നമുക്ക് ഗുണകരമായ അവസ്ഥയിലെത്തിക്കുന്നു. സമയത്തിന് കുറച്ച് സമയം കൊടുക്കാനുള്ള ക്ഷമ കാണിച്ചാൽ മതി. ക്ഷമയോടെ കാത്തിരിക്കുക. മികച്ചത് ലഭിക്കാൻ ചിലപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും മോശമായ അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരും. നിങ്ങൾ ഒരാളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ സംസാരിക്കുകയാണെങ്കിൽ അതിനർത്ഥം ആ വ്യക്തി നിങ്ങളെ അനുകൂലമായോ പ്രതികൂലമായോ സ്വാധീനിച്ചിരിക്കുന്നു എന്നതാണ്. നിങ്ങൾക്ക് സുഹൃത്തുക്കളെ നഷ്ടപ്പെടുന്നില്ലെങ്കിൽ അതിനർത്ഥം ഒരുപക്ഷെ നിങ്ങൾ വളർന്നു വരുന്നില്ല എന്നതാണ്. ഒരു മനുഷ്യൻ്റെ സ്വഭാവം നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ അവൻ്റെ സുഹൃത്തുക്കളെ നോക്കിയാൽ മതി. ആരും നിങ്ങൾക്കായി നിലകൊള്ളാത്തപ്പോൾ നിങ്ങൾ പൂർണ്ണ ആർജവത്തോടെ നിങ്ങൾക്കായി നിലകൊള്ളണം. ആളുകൾ എന്ത് വിചാരിക്കും എന്നതിനെക്കുറിച്ച് നിങ്ങൾ എപ്പോഴും ആകുലപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും സന്തോഷിക്കാൻ കഴിയുകയില്ല. നിങ്ങളുടെ യാത്രയുടെ തുടക്കത്തിൽ ആരും നിങ്ങളെ പിന്തുണയ്ക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഒരിക്കൽ അവർ നിങ്ങളുടെ വിജയം കണ്ടാൽ എല്ലാവരും വീണ്ടും സുഹൃത്തുക്കളാകാൻ വരും. ജീവിതത്തിൽ ഒരിക്കലും കുറുക്കുവഴി സ്വീകരിക്കരുത്. ദീർഘമായ വഴിയിലൂടെ സഞ്ചരിക്കുക. കാരണം ദീർഘമായ വഴിയിലാണ് നിങ്ങൾ കൂടുതൽ അനുഭവം നേടുക. നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കുക, അല്ലെങ്കിൽ മനസ്സ് നിങ്ങളെ ഭരിക്കും. വിജയവും പരാജയവും ജീവിതത്തിൻ്റെ ഭാഗമാണ്. രണ്ടും ശാശ്വതമല്ല. നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തിക്ക് വേണ്ടി ഒരിക്കലും കരയരുത്. അയാളേക്കാൾ മികച്ച ഒരാളെ കണ്ടെത്താൻ നിങ്ങൾക്ക് അവസരം നൽകിയതിന് പുഞ്ചരിച്ചുകൊണ്ട് നന്ദി പറയും. നിങ്ങൾക്ക് സ്വയം ഇഷ്ടപ്പെടാൻ കഴിയുന്നില്ല എങ്കിൽ 1000 ആളുകൾ നിങ്ങളെ ഇഷ്ടമാണെന്ന് പറഞ്ഞാലും ഒരു കാര്യവുമില്ല. ആരോടും അമിതമായ സ്നേഹമോ വാത്സല്യമോ കരുതലോ കാണിക്കരുത്. കാരണം സൗജന്യമായി ലഭിക്കുന്നത് എന്തും വില കുറച്ച് കാണുന്നത് മനുഷ്യൻ്റെ പ്രവണതയാണ്. ഈ വീഡിയോ കണ്ടതിന് നന്ദി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.